ഒരു കലാകുടുംബത്തിൽ നിന്ന് വന്ന ശാലീന സുന്ദരി നമ്മുടെ ഏഷ്യാനെറ്റ് പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് മറ്റാരുമല്ല ദ മൾട്ടി ടാലന്റഡ് ആക്ട്രസ് നിഖില വിമൽ. ഹായ് നിഖില, ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ലുക്കിംഗ് വെരി പ്രിറ്റി. പുറത്തുവന്നു അല്ലേ? നോട്ട് അറ്റ് ഹോം. അപ്പൊ അങ്ങനെ ലോക്ക്ഡൌൺ ഒക്കെ നിന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി ആൻഡ് ആക്റ്റീവ് ആയി തുടങ്ങി എന്നുള്ളതാണ് അല്ലേ? അതെ, ഇപ്പോ കുറച്ച് കുറച്ചൊരു വർക്ക് സ്റ്റാർട്ട് ആയി വരുന്നു. ഇത്ര ദിവസം വീട്ടിലായിരുന്നു, ഇപ്പൊ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നിട്ട് ഇപ്പൊ വർക്ക് തുടങ്ങി. ലോക്ക്ഡൌണൊക്കെ നമ്മൾ പറയുമ്പോ രണ്ടു വർഷം മുമ്പ് തൊട്ട് കേട്ടു തുടങ്ങിയ ഒരു സംഭവമാണ് അല്ലെ, കോവിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന കുറച്ച് വേർഡ്സും ആണ് ആൻഡ് അത് നമ്മുടെ ലൈഫിനെ വളരെ ഒരു പ്രത്യേക രീതിയിലാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു നിഖിലയുടെ ജീവിതത്തില്? ഇല്ല, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാൻ മാത്രം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പ്രധാനമായിട്ടൊരു വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒന്ന് വർക്ക് നിന്നുപോയത് കാരണം കുറെ അധികം നാൾ വീട്ടിൽ പോയി നിന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് ഞാൻ തോന്നുന്നു ഒരു മൂന്നാല് വർഷമായിട്ട് വല്ലപ്പോഴും ഒരിക്കലൊക്കെയാണ് വീട്ടിലൊക്കെ പോണതും വീട്ടുകാരുടെ കൂടെ നിൽക്കണതും ഒക്കെ. പക്ഷെ ആ ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ലോക്ക്ഡൌണിന്റെ സമയത്ത് കുറച്ചധികം നാൾ എല്ലാവരും, കാരണം ഞാന് എന്റെ ചേച്ചിയൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാ, അപ്പൊ ഞങ്ങൾ ആരും തന്നെ വീട്ടിലെപ്പോഴും ഒരുമിച്ചുണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞ ലോക്ക്ഡൌണിനായിരുന്നു എല്ലാവരും വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ലോക്ക്ഡൌണിന് മുന്നേ അച്ഛൻ മരിച്ചു. അപ്പോ അച്ഛൻ മരിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കുറെ നാൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വർക്കാണ് മെയിൻ ആയിട്ടും, വർക്കിനെയാണ് അത് ബാധിച്ചത്. കാരണം എല്ലാ കാര്യങ്ങളും നിന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം സിനിമ, നമ്മുടെ ജോലി, നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതെ, സിനിമ തന്നെ ഇപ്പോ നമ്മള് എന്താ പറയാ, ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഇടയ്ക്ക് പിന്നെ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒ ടി ടി, അങ്ങനെ മാറി മാറി നമ്മള് പ്രേക്ഷകർക്ക് തന്നെ ഒരു ആസ്വാദന രീതി തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് അല്ലെ? അതെ, ഇപ്പൊ ഒ ടി ടിയിലും തിയേറ്ററിലും മാറി മാറി സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു എന്റെ സിനിമയാണ് ലാസ്റ്റ് തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്ന സിനിമ. പ്രീസ്റ്റ് ആണ് തിയേറ്ററിൽ വന്നിട്ട് ഒരു ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലും നല്ല സക്സസ് ആയ ഒരു സിനിമയായിരുന്നു. എന്തൊക്കെയാണ് ഹോബീസ്, എന്തൊക്കെ പുതിയതായിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഹോബീസ് എന്ന് പറയും ഈ ഒരു ലോക്ക്ഡൌൺ ഒക്കെ സമയത്ത്? ഹോബീസ് എന്തായാലും ഡാൻസ് ഉണ്ട്, അത് പാർട്ടാണ്, പക്ഷെ അല്ലാതെ വേറെ ഹോബീസ് ഉണ്ടാവുമല്ലോ അല്ലെ? ഡാൻസ് ആണ് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ചെയ്യാത്ത ഒരു കാര്യം. അത് ശരി, ഡാൻസ് ചെയ്തിട്ടില്ല. ബാക്കി എന്താ പറയാ, വീട്ടില് കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്യായിരുന്നു, വീട് മൊത്തം ക്ലീനിങ് പരിപാടികൾ തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ട് എപ്പോഴും കുക്കിംഗ് ഉണ്ട്. കുക്ക് ചെയ്യോ? ഉണ്ട്, പിന്നെ ഉണ്ട് കുക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കിയത്? എല്ലാം ഉണ്ടാക്കും വീട്ടില്, ഒരു വീട്ടിലുണ്ടാക്കേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കും. ഓ, അപ്പൊ നോർമൽ കുക്കിംഗ് അല്ലാതെ ഈ ബേക്കിംഗ് അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ പുതിയ ട്രെൻഡ് അല്ലേ? ബേക്കിംഗ് അവനില് കുക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മള് കുക്കറിലൊക്കെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കലാകുടുംബമാണ് ശരിക്കും അമ്മ എന്ന് പറയുന്നത് നമ്മുടെ കലാമണ്ഡലം വിമല ദേവി. അപ്പോ ഡാൻസ് ശരിക്കും എന്താ പറയാ, വീട്ടില് ചെറുതിലെ തൊട്ടേ കണ്ടു വന്നിരുന്നൊരു സംഭവം ആയിരിക്കുമല്ലോ. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ബ്ലഡിലും ഉണ്ട്. അത് കൂടാതെ ഞാൻ ചോദിക്കുന്നത് ഡാൻസ് എങ്ങനെയാണ് തുടക്കത്തില്, അത് മാത്രല്ല ഈ സിനിമയിലേക്ക് വരാനും ഒക്കെ അത് നല്ലോണം സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ചെറുപ്പം മുതലേ ഡാൻസ് ചെയ്യായിരുന്നു, പറഞ്ഞ പോലെ അമ്മ ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ഹെൽപ്പ് ചെയ്തിട്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അങ്ങനെ ഡാൻസ് വഴി സിനിമയിൽ വന്ന ആളല്ല ഞാൻ. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവരും ഇത് എന്താ പറയാ, ഈ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും തന്നെ ആർട്ടിഫിക്കഡ് ആയിട്ട് നോക്കിയുന്ന ആൾക്കാരാണ്. നമുക്ക് എന്റെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് എപ്പോഴും ഡാൻസ് ഉണ്ട്. കാരണം അമ്മയ്ക്ക് ഡാൻസ് സ്കൂളാണ്, അപ്പൊ വീട്ടിലെപ്പോഴും ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എപ്പോഴും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എപ്പോഴും ചെറുപ്പം മുതലേ ഡാൻസ് ലൈഫിന്റെ ഒരു പാർട്ടാണ് എപ്പോഴും. അപ്പൊ ഇപ്പൊ നമ്മള് ആക്ച്വലി പ്രീസ്റ്റ് സിനിമയുടെ ഒ ടി ടി, നമ്മുടെ പ്രീസ്റ്റ് സിനിമയുടെ റിലീസ് കേരളയില്, ഐ മീൻ സോറി ഏഷ്യനെറ്റില് വന്നപ്പോ, ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് വന്നപ്പോ
നമ്മളെല്ലാരെയും ലൈവിൽ കൊണ്ടുവന്ന് നിർമ്മിക്കുന്നത് അത് കാണാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ഞങ്ങൾ നല്ലോണം മിസ് ചെയ്യുകയും കൂടെ ചെയ്തതാണ്. അപ്പൊ പ്രീസ്റ്റ് എന്നുള്ള സിനിമ അത് നിഖിലയുടെ ഒരു സംഭവം സിനിമയായിട്ടുണ്ട് അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ റോളും അതിന്റെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ? സിനിമ ചെയ്യുന്ന സമയത്തും ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളിലുള്ള ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നതും ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്ത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പോ അതിന്റെ ഒരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഏഷ്യാനെറ്റിൽ പ്രീമിയർ ആയപ്പോഴാണെങ്കിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒ ടി ടി വന്നപ്പോഴും ഒക്കെ നല്ല എല്ലാ ഇതിനകത്തുനിന്നും ഒരു നല്ല റെസ്പോൺസ്. അതൊരു മൊത്തം ഒരു മലയാള സിനിമയ്ക്ക് ഒരു പോസിറ്റിവിറ്റി കൊടുത്ത ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം. ഒരു മമ്മൂക്ക ചിത്രത്തിന് അല്ലെങ്കിൽ മഞ്ജുവാര ചിത്രത്തിലേക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഉള്ള എക്സ്പീരിയൻസ് അതായത് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്? അത് മാത്രമല്ല എന്തൊക്കെ പഠിച്ചു പുതിയതായിട്ട്? പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റും പാഷനും അവരെ അവർ ഈ ഒരു സമയത്തും കാണിക്കുന്ന ഒരു പാഷനും കമ്മിറ്റ്മെന്റും ആണ് മെയിൻ ആയിട്ട് നമുക്ക് അതിനകത്ത് പഠിക്കാന്ന് പറഞ്ഞു. പിന്നെ അഭിനയൊന്നും നമുക്ക് അങ്ങനെ നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്താ പറയാ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഞാൻ പറഞ്ഞ പോലെ മഞ്ജു ചേച്ചിയും മമ്മൂക്കയൊക്കെ ഉള്ള ഒരു സിനിമയിൽ നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അവരുടെ കൂടെ അത്രയും ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഒരു വലിയ കാര്യമാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടാവും. ലൈക്ക് നമ്മുടെ സിനിമയിൽ ടി ജി രവിച്ചായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ടി ജി രവിച്ചായിരുന്നു മമ്മൂക്കയൊക്കെ ഒരേ കാലഘട്ടത്തിൽ വന്ന ആൾക്കാരാണ്. അപ്പോ അവര് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. നമുക്ക് നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഉണ്ണികൃഷ്ണൻ സാറും മാനോജ് ചേട്ടനും ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും വരുമ്പോഴും പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഥകളൊക്കെ പറയാനുണ്ടാവും. സോ പഴയകാല സിനിമകളിലൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റിയതാണ് ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം അന്ന് ഇതില്ല, അന്ന് നിങ്ങൾക്ക് എത്ര ഡേറ്റ് ആണെങ്കിലും ഇപ്പൊ പോവാം, അന്ന് ഞങ്ങൾ ഫിലിമിൽ ഇത്രയും പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് പറയും. അതൊക്കെ ഒരു എന്താ പറയാ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും ഒരു ചെറിയ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയാം. മനസ്സിലായി. ഈ ഒരു എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു സീൻ ഉണ്ടായിരുന്നോ പ്രീസ്റ്റില്? ഐ മീൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്ത എന്തെങ്കിലും സീൻ? ബിക്കോസ് ഇതിലൊരു നല്ലൊരു റോളാണ് നിഖിലയ്ക്ക് ഉള്ളത്. അപ്പൊ അത് ഞാൻ ചോദിക്കണേ, അതിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സീൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രാവശ്യം കൂടെ അത് എടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ രണ്ടാം സോറി റീടേക്ക് പോയാൽ? ബുദ്ധിമുട്ടിട്ട് ചെയ്ത ഒരു സീൻ എന്ന് പറയുന്നത് എക്സോസിസം സീനാണ്. ആ കുട്ടീനെ ഇത് ചെയ്യുന്ന സീൻ. അപ്പോ അത് ഒരിക്കലും ഒരു 10-15 ദിവസം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സീനാണ്. അപ്പോ എല്ലാ ദിവസവും എല്ലാ ആർട്ടിസ്റ്റുകളും ഓൺ ടൈം ഉണ്ടായിരിക്കുക ആ സമയത്ത്. അപ്പൊ അത് വളരെ ആ സിനിമയ്ക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സീനാണ്. ഈ മൊത്തം നമ്മള് വർക്ക് ചെയ്യുമ്പോൾ മൊത്തം ക്രൂ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സീനാണ്. അപ്പൊ അതാണ് എനിക്ക് ഓർമ്മയില് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം അത് കൂടുതലും നമ്മള് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ജോഫിൻ പടത്തിന്റെ ഡയറക്ടർ പറയും ഇങ്ങനെ വന്നിട്ട് ഇന്ന സമയത്ത് നമ്മള് ഞെട്ടണം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്തിനു ഞെട്ടണം, എങ്ങനെ ഞെട്ടണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമ്മളൊരു സാധനം വരും, അപ്പൊ നമ്മളൊന്ന് ഞെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താ വരുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതിനായിരുന്നു ഞാൻ ഞെട്ടിരുന്നത്, പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് ഞെട്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ ശരി, ഗ്രീൻ മാറ്റിൽ ഇത്തിരി പ്രയാസമായിരിക്കും അല്ലെ? ഒന്നും അറിയാതെ നമ്മള് പല രീതിയിലും ഞെട്ടേണ്ടി വരുമായിരിക്കും അല്ലെ? ഒന്ന് എനിക്ക് ആ സീനിൽ അധികം ഉണ്ടായത് ഞെട്ടാൻ തന്നെയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞെട്ടാൻ എന്നോട് വന്നിട്ട് ഒരു 15 വരെയെങ്കിലും ഞെട്ടിക്കോ വെക്കണം, ഞെട്ടിക്കോ എങ്ങനെയൊക്കെ ഞെട്ടാൻ പറ്റും എങ്ങനെയൊക്കെ ഞെട്ടിക്കോ. പക്ഷെ എന്താ ഉള്ളതെന്ന് ആ സമയത്ത് സിജിയും കാര്യങ്ങളും ഒന്നും പക്ക ഫിക്സും ആയിട്ടില്ല. അപ്പം അവർക്കും ഒരു സാധനം ഇങ്ങനെ വരും, പിന്നെ ഇന്ന് ഇന്ന് ക്ലൗൺ ഫേസ് ആണ് വരാന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഒരു ക്ലൗൺ ഫേസ് വരുന്നൊക്കെയാണ്. അപ്പൊ സിനിമയിൽ നോക്കുമ്പോ വേറെ ഒരു ഒരു നെറ്റ്വർക്ക് ഓഫ് ഇതുണ്ടായിരുന്നു, ക്ലൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനമല്ല. അപ്പൊ അതൊക്കെ വരുമ്പോ ആ നമ്മൾ ആ സമയത്ത് കൊടുത്ത റിയാക്ഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ജുവാരന്റെ സിസ്റ്റർ ആയിട്ടായിരുന്നല്ലോ റോൾ. അപ്പൊ മഞ്ജുവാരന്റെ ഡയറക്റ്റ് അല്ല സോറി മഞ്ജുവാരന്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ? മഞ്ജു ചേച്ചിയായിട്ടും ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു
കുറെ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നതും അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ അവര് സിനിമയോട് കാണിക്കുന്ന ഒരു പാഷനും അവർക്ക് സിനിമയോടുള്ള ഒരു എന്താ പറയാ സെൻസിയോറിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ചേച്ചി കറക്റ്റ് സമയത്ത് വരും, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ, അതായത് ചേച്ചിയുടെ പോർഷൻസ് അധികവും നമ്മൾ ഈ ലോക്ക്ഡൌണിന് ശേഷം ഷൂട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് ക്രൂ ഒന്നും ഇല്ല, ഒരു ലിമിറ്റഡ് ക്രൂവിൽ വെച്ചിട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ ഒരു 10-20 പേരൊക്കെയാണ് മൊത്തം ക്രൂവിലുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം അതൊക്കെ ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചിയുടെ കൂടെ വരേണ്ട ആൾക്കാരോ ഒന്നും വരുത്താനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് തന്നെയാണ് അത് മുഴുവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അത്. അപ്പം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വെക്കാതിരിക്കില്ല, പക്ഷെ ഇത് മതി, കാരണം ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പം അതിന്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ചേച്ചി ഒരുപാട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. കാരണം അങ്ങനെ വലിയ ആർട്ടിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് അടി അടി ഉണ്ടാക്കുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെ തമ്മിൽ, അല്ലേ? ദേഷ്യപ്പെടുക. അപ്പൊ ശരിക്കും നമ്മള് സിനിമ ടിവിയിൽ കമ്മീന്നുണ്ടെങ്കിൽ ടിവിയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ലല്ലോ നേരിട്ടുള്ള ഒരു, ശരിക്കും സംസാരിക്കുമ്പോ ഒരു ഡിഫറൻസ് ആയിരിക്കും അല്ലെ? നമ്മളങ്ങനെ മീൻസ് ഒരുപാട് ക്ലോസ്, ഒരുപാട് പരിചയപ്പെടുന്നതിന് മുന്നാണ് ആ സീനുകളൊക്കെ എടുത്തത്, അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. അങ്ങനെ ഭയങ്കര പരിചയമായി കഴിഞ്ഞിട്ടല്ല എടുത്തത്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അടി കൂടുമ്പോ ചെലപ്പോ നിങ്ങൾ ശരി വരുമല്ലോ. അതെ. പിന്നെ ഒരു ക്യാരക്ടർ ഉള്ളത് മോണിക്ക. ആ മോള് മോളെ സജസ്റ്റ് ചെയ്തത് തന്നെ നിഖിലെ എന്നാണ് ഞാൻ അറിഞ്ഞത്, ശരിയല്ലേ? ബിക്കോസ് ആ കുട്ടി അല്ലേ മീൻസ് കൊറേ പേരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആളെ സജസ്റ്റ് ചെയ്തു എന്നുള്ളത് ന്യൂസ് ഞാൻ കേട്ടു. അപ്പൊ ഈ കുട്ടിയാള് ലൈവിൽ വന്നപ്പോ ഞങ്ങളൊരു ഒരു ചെറിയൊരു കാര്യം ചോദിച്ചപ്പോ ആരോ ഇങ്ങനെ പറഞ്ഞു ആ മോള് പെട്ടെന്ന് കരയും, അതായത് പറഞ്ഞ ഒരു സെക്കൻഡിൽ കരഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അത് ഡയറക്റ്റ് അപ്പൊ തന്നെ ലൈവില് ഞങ്ങൾക്ക് കരഞ്ഞു വരെ കാണിച്ചു. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആ മോളുമായിട്ടായിരുന്നു നിഖിലേക്ക് കൂടുതൽ ടൈമും ആ ഫിലിമിലുള്ളത്. അപ്പൊ ആ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യും. അതെ, ഈ പറഞ്ഞ പോലെ മോണിക്ക പറഞ്ഞ അപ്പ കരയും, അപ്പ ചിരിക്കും ഒക്കെ ചെയ്യും. ഞാൻ പറയായിരുന്നു മിസറിനൊന്നും വേണ്ടെന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് മിസറിന് വെച്ചാലേ കരയാൻ പറ്റുള്ളൂ. അവള് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൊറേ നേരം ഒറ്റയ്ക്കൊക്കെ ഇരുന്ന്, അതായത് ആ ഒരു പ്രായത്തില് ആ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഇന്ന് ഇപ്പൊ കരയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയണം, അല്ലെങ്കിൽ എനിക്ക് തമാശ കളിക്കാം. അതായത് ആ പ്രായത്തിലുള്ളൊരു കുട്ടി തമാശ കളിച്ച് അതായത് ഭയങ്കര ഫണ്ടായിട്ട് നിൽക്കേണ്ട ഒരു കുട്ടി ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടാണ് ആ സിനിമ എന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മള് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ആ സിനിമയോട് ഉണ്ടായിരുന്നത്. കാരണം എന്ത് എടുത്താലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവള് ചെയ്യാന്ന് പറയും, നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവള് ചെയ്യാൻ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറയാം. അപ്പൊ അത്രയും കമ്മിറ്റ്മെന്റ് അവർക്ക് ആ സിനിമയോട് ഉണ്ടായിരുന്നു. ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് എന്താവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി അവർക്ക് ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമകളിൽ ഇവിടെ കണ്ടിട്ടുണ്ട് തമിഴില്. ഇങ്ങനെ ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞപ്പോ ജോഫിൻ വളരെ സ്പെസിഫിക് ആയിരുന്നു, ഇത്ര ഹൈറ്റേ പാടുള്ളൂ, ഇത്ര ഹൈറ്റിൽ കൂടാൻ പാടില്ല. ഒരു 10 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവൻ പറയും ഇല്ല ഒരു 15 വയസ്സ് തോന്നിക്കും, അല്ലെങ്കിൽ ഒരു 8 വയസ്സ് തോന്നിക്കും. അപ്പൊ ഞാൻ പറയാം അങ്ങനെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കിട്ടാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊറേ അന്വേഷിച്ചിട്ടുണ്ട്, കൊറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി ഇല്ലേ കൈതിയിലൊക്കെ അഭിനയിച്ച കുട്ടി, ആ കുട്ടിയാണ് ഓക്കെ ആണോ നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ്. ഒന്ന് നമ്മുടെ സിനിമ ഈ സിംഗ് സൗണ്ട് ആയിരുന്നു, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിസാറൊക്കെ കൂടി തന്നെയാണ് പറഞ്ഞിട്ടാണ് മോണിക്ക വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലോ. ഞാൻ മറ്റു ലാംഗ്വേജുള്ള സിനിമകൾ ഇഷ്ടംപോലെ കാണും, ലൈക്ക് എനിക്ക് തമിഴ് സിനിമകൾ കാണാനൊക്കെ ഇഷ്ടമാണ്, തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ കാണാൻ അറിയാൻ തോന്നുന്നു അല്ലേ, നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അല്ലേ. അപ്പോ അതപ്പോ എനിക്ക് ആ ജേണിയെ കുറിച്ച് ഒന്നൊക്കെ പറഞ്ഞുതരും, ലൈക്ക് എങ്ങനെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? മലയാളം സിനിമയിലേക്ക് വന്നത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ ഭാഗ്യദേവതയാണ്, സത്യൻ അങ്കലിന്റെ സിനിമയാണ്. അപ്പൊ അതില് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജിജോ എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പൊ ജിജോ ചേട്ടനാണ് ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഷാലോം ടിവിയിൽ അൽഫോൻസാമ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ജിജോ ചേട്ടൻ അത് കണ്ടിട്ട്
ഇങ്ങനെ സത്യനങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് പറഞ്ഞിട്ട് ഞാൻ സത്യനങ്ങളിൽ പോയി മീറ്റ് ചെയ്തു. പിന്നെ ഞാൻ നേരെ പോണത് സിനിമയുടെ സെറ്റിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വന്നത്. വന്ന് പിന്നെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 9th പഠിക്കുക, അപ്പൊ ഞാൻ 10th കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തമിഴ് സിനിമകൾ ചെയ്യുന്നു. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ Love 24/7 ചെയ്യുന്നത്. പിന്നെ Love 24/7 നമ്മുടെ ഭാഗ്യദേവതയുടെ അസോസിയേറ്റ് ഡയറക്ടറിന്റെ പടമാണ്. അപ്പൊ അങ്ങനെ Love 24/7 കുറിച്ച് തന്നെ ചോദിക്കാം. ദിലീപ് ഏട്ടനോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദിലീപ് ഏട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ആ സിനിമയിൽ ആ സമയത്ത് പുതിയതായിട്ടെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പം അന്ന് എനിക്ക് സിനിമേനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് തോന്നുന്നില്ല. അഭിനയിക്കാൻ പറ ഓക്കെ ശരി, അഭിനയിക്കാൻ അന്ന് പാലിച്ച് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ അഭിനയിക്കാൻ വന്നു എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്കങ്ങനെ സിനിമ എന്തെങ്കിലും ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം അതിനു മുന്നേ ഞാൻ ഭാഗ്യദേവത ചെയ്യുന്ന സമയത്ത് എനിക്ക് സിനിമയെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അധികം സിനിമകൾ കാണുന്നതും കുറവായിരുന്നു. അപ്പൊ എനിക്ക് ആരെയും കാണുവാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ കൂടെ അഭിനയിക്കാൻ പറഞ്ഞാലും ഞാൻ അഭിനയിക്കാൻ തോന്നുന്നു. കുറച്ച് ടെൻഷനായി. കാരണം ഇവരൊക്കെ കുറേം കൂടെ അറിയാം, കുറേം കൂടെ അറിയുന്ന ആൾക്കാരാണ്. സ്വാസിനി മാം ഉണ്ട്, ദിലീപ് ഉണ്ട്. അപ്പൊ എല്ലാവരും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അപ്പൊ അവരൊക്കെ എന്നെ വളരെ കംഫർട്ട് ആക്കി എന്നുള്ളതാണ്. എന്നെ എല്ലാവരും, പിന്നെ എനിക്ക് അതൊരു ഭയങ്കര ഫാമിലി ഫീൽ ഉള്ള സിനിമയാണ്. എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പം ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ പിന്നെ 5ാം പാതിര ആ മൂവിയിലെ ക്യാരക്ടർ തന്നെ അതിനെ പറ്റി പറയാൻ പറ്റാത്ത ഒരു എന്താ പറയാ, എന്ത് അതിനെ പറ്റി പറഞ്ഞാലും അതിന്റെ സംഭവം പോകുന്നുള്ള ഒരു ഇതായിരുന്നു അല്ലേ? അത് കാരണം അങ്ങനത്തെ റോള് സെലക്ട് ചെയ്യാന്നാണോ അതോ യു ഗോട്ട് ദ റോൾ, അത് എങ്ങനെ തീരുമാനിച്ചു ഞാൻ അത് ചെയ്യാം എന്ന് എങ്ങനെ തീരുമാനിച്ചു? അല്ല, ആക്ച്വലി എനിക്ക് ആ സമയത്ത് ഞാൻ യമണ്ടൻ പ്രേമകഥ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോ എനിക്ക് യമണ്ടനിലും ഞാനൊരു ഗസ്റ്റ് റോളാണ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരുപാട് റോളുകള് ഗസ്റ്റ് റോളുകളായിരുന്നു ആ സമയത്ത് വന്നുകൊണ്ട്. അല്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് മിഥുൻ ചേട്ടൻ വിളിച്ചു. മിഥുൻ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സിനിമയുണ്ട്, ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഇതിലിങ്ങനെ ഒരു റോളുണ്ട്, ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. സിനിമ ഓടിയാൽ പടം വിജയിച്ചാൽ ശ്രദ്ധിക്കപ്പെടും. ഭയങ്കര ഒരു റോൾ ആയിരിക്കും, വിജയിക്കുകയും ചെയ്തു. ആ റോള് ഭയങ്കരമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ. സിനിമ ഓടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും, ഇല്ലെങ്കിൽ അതിപ്പോ നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിന്റെ ടെക്നിക്കൽ ക്രൂ ഒക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്ക് അവരുടെ കൂടെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ എസ് പറഞ്ഞതാണ് സിനിമ. അപ്പം എനിക്ക് വെച്ചാൽ ഓടിയാൻ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ എന്നുള്ള പോലെ ഞാൻ അങ്ങനെ എന്നാൽ ഒരു ദിവസം പോയി രാവിലെ പോയി ഉച്ചവരെ അഭിനയിച്ചിട്ട് തിരിച്ചു വന്ന സിനിമ. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പോസ്റ്റർ ഒന്ന് കണ്ടു കഴിയുമ്പോഴായിരിക്കും അയ്യോ ഈ സിനിമയിൽ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് ഓർമ്മയുള്ളത്. അത്ര പോലും എനിക്ക് മനസ്സിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നില്ല. രണ്ട് സീനേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ഡയലോഗ്സ് ഇല്ല, വരാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരിയെന്ന് പറഞ്ഞു ഉച്ചവരെ അഭിനയിച്ചിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഇറങ്ങി എന്ന മുതല് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്നോണ്ടേയിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താ സിനിമയെ ചെയ്തേക്കണെന്നുള്ളതിനെ പറ്റിട്ട്. ഇതാ ക്യാരക്ടർ, ഇതിനെ പറ്റി ഫുൾ കഥ അറിയായിരുന്നില്ല, ഇല്ല മുഴുവൻ കഥ അറിയില്ല. ക്യാരക്ടർ അത് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം റിലേറ്റഡ് ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ക്യാരക്ടർ ഇതാണ്, ഇന്ന ഇന്ന പോലെ ആയിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രം അറിയാം. അല്ലാതെ സസ്പെൻസ് കീപ്പ് ചെയ്തു അല്ലേ? ആ ബാക്കി ഒരു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം എല്ലാവരും ഇതിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് അത്രയധികം കോൾസ് വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എന്നെ എന്തിനാണ് ആൾക്കാർ വിളിക്കണേ എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അവരുടെ ഒരു അര ദിവസം അഭിനയിച്ച പടത്തിൽ നമ്മൾ അങ്ങനെ വിളിക്കേണ്ട വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം എന്തുണ്ടെന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ആ സിനിമ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞു ഞാൻ എനിക്ക് ആ സമയത്ത് പ്രീസിന്റെ ഷൂട്ടായിരുന്നു. പ്രീസ് ഷൂട്ടിനിടയ്ക്ക് നിന്നും മമ്മൂക്കി ഒക്കെ ആദ്യത്തെ ദിവസം കണ്ടിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഓ അവര് നിങ്ങളാണല്ലേ എന്നൊക്കെ പറഞ്ഞു. ഉറബയൊക്കെയാണല്ലോ, വലിയ ക്യാരക്ടറായിരുന്നു എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ചാക്കോച്ചം വിളിച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു മുഴുവൻ സിനിമയിൽ അഭിനയിച്ചിട്ടും നീ ആണല്ലോ ക്ലാപ്സ് ഒക്കെ കൊണ്ടുപോയിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല.
അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. കണ്ടപ്പോഴാണ് ഓക്കെ, ഞാൻ ഇന്ന് അപ്പോഴാണ് എനിക്ക് ഓക്കെ, ഇതിന് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു ഇത് വന്നത്. ഭയങ്കര അടിപൊളി ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. അപ്പൊ അഞ്ചാം പാത്തിരിയുടെ ഒരു ചെറിയ റോൾ ആണെങ്കിൽ ഇനി ആറാം പാത്തിരിയിൽ നമുക്ക് മുഴുനീളം കാണാൻ പറ്റില്ലേ? എന്തായാലും അതൊരു ലക്കി ചാം ആയിരിക്കുമല്ലോ അല്ലെ? ആറാം പാത്തിരിയുടെ കാര്യം എനിക്ക് അറിയില്ല. അത് ശരി, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ കഥയായിരിക്കും, വേറെ കഥയായിരിക്കും. എന്നാലും ഒരു റോള് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. എനിവേ, ശരി. അപ്പൊ കഥ കേട്ട് സിനിമകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ലൈക്ക് ഒരു മുഴുനീള റോളായിട്ട് നമ്മൾ കണ്ട് അരവിന്ദന്റെ അതിഥികളിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രീസ്റ്റില്, അപ്പൊ ബാക്കി ഉള്ള റോൾസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫിലിംസ് ആണെങ്കിൽ എങ്ങനെയാണ് ഒരു റോള് അല്ലെങ്കിൽ ഒരു ഫിലിമിൽ ഞാൻ അഭിനയിക്കാം എന്ന് തീരുമാനം എടുക്കുന്ന? കഥ കേട്ടിട്ട് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും? കഥ കേൾക്കാറുണ്ട്, എല്ലാ സിനിമയുടെയും കഥ കേൾക്കാറുണ്ട്. അതുപോലെ മെയിനായിട്ട് എന്ന് പറയുന്നത് നമ്മള് ആ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. കാരണം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ ഈ ഒ ടി ടി സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ നമുക്ക് വരാറുണ്ട്. പക്ഷെ എത്ര എത്ര എണ്ണം തിയേറ്റർ അല്ലെങ്കിൽ ഒ ടി ടിയിലേക്ക് തന്നെ വരും എന്നുള്ളതിന് സാധ്യതകൾ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ ചൂസ് ചെയ്യാറുണ്ട്. കാരണം ഇന്ന് നല്ല പ്രൊഡക്ഷൻ ഹൗസോ നല്ല ടീമൊക്കെ ആയിട്ടുള്ള സിനിമകളിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തും സിനിമകൾ ചെയ്യാറുണ്ട്. കഥ കേട്ടിട്ട് ചൂസ് ചെയ്തിട്ടും സിനിമകൾ ചെയ്യാറ്. കാരണം ചിലത് ഇപ്പൊ ഈ അഞ്ചാം പാത്ര പറഞ്ഞ പോലെയാണ്, ആ ടെക്നീഷ്യൻസിനോടൊക്കെ നമുക്ക് എപ്പോഴാണ് ഇനി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. അപ്പൊ നല്ല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് ഒരു ഓഫർ കിട്ടുമ്പോ ഞാൻ അതെപ്പോഴും എടുക്കാറുണ്ട്. നമ്മുടെ യമണ്ടൻ പ്രേമകഥയില് ഡി ക്യുവിന്റെ കൂടെയും ഇപ്പൊ പ്രീസ്റ്റില് മമ്മൂക്കയുടെ കൂടെയും, അപ്പൊ അച്ഛന്റെയും മകന്റെയും കൂടെ അഭിനയിച്ച ഒരാളാണ്. രണ്ടുപേരും തമ്മില് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ? മമ്മൂക്ക ഇസ് മമ്മൂക്ക, ഡി ക്യു ഇസ് ഡി ക്യു, അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. എന്തായാലും രണ്ടുപേർക്കും രണ്ട് ഇതാണ്. മമ്മൂക്ക വരുമ്പോ തന്നെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയും ഭയങ്കര ഓരയൊക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് വരുമ്പോ തന്നെ ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് നമുക്ക് മമ്മൂക്കനെ കാണുമ്പോ തന്നെ. ലൈക്ക് മോർ ലൈക് ചാർമിങ്, എന്താ പറയാ, യൂത്ത് യങ്സ്റ്റർ കൈൻഡ് ഓഫ് വൈബാണ്. അപ്പൊ രണ്ടും എനിക്ക് രണ്ടുപേരും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ സിംപ്ലിസിറ്റി ഉള്ള, വളരെ വളരെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, എനിക്ക് എന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്തായാലും അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ പറയണ്ടാവുള്ളൂ. ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് രണ്ടുപേർക്കും രണ്ട് വൈബ് ഉള്ള ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ ഒരു പ്രസ് മീറ്റില് മമ്മൂക്കയെ നോക്കുന്ന ഒരു നോട്ടം ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈം അവാർഡിൽ വെച്ചിട്ടും സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് ചോദിച്ചപ്പോ ലാലേട്ടനാന്നും പറഞ്ഞു. അപ്പൊ രണ്ടുപേരെയും ഡിപ്ലോമാറ്റിക്കലി ഇപ്പൊ മമ്മൂക്കയാണോ അതോ രണ്ടുപേരും ഒരുപോലെ തന്നെ? എനിക്ക് ഞാൻ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പ്രീസ്റ്റിന്റെ സമയത്ത് ആൾക്കാർ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക. ലാലേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ആസ് എൻ ആക്ടർ പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഭാഗ്യദേവതയിലെ ജയറാമേട്ടന്റെ കൂടെയാണ് അഭിനയിച്ചത് അല്ലെ? ജയറാമേട്ടന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഒരുവിധം എല്ലാം നല്ല വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂടെ ആണ് നിഖിൽ അഭിനയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. ജയറാമേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ വളരെ ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. തീരെ ഓർമ്മയില്ലാത്ത പ്രായത്തിൽ അഭിനയിച്ചൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു ആ സിനിമ മൊത്തം ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എനിക്ക് കൂടുതൽ അടുപ്പ് ആ സിനിമയില് ലളിതാമ്മയായിട്ടായിരുന്നു, കെ പി സി ലളിത അമ്മയായിട്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ജയരാമന്റെ കേട്ട് എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻ ചികിത്സ ഉള്ളു. പക്ഷെ എന്നും സെറ്റിൽ കാണും, ഗുഡ് മോർണിംഗ് പറയുന്നുള്ളതാണ്, വലിയ അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പുതിയതായിട്ട് വന്ന ഒരു കുട്ടി ഇങ്ങനെ പതിച്ചു നിൽക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നിരിക്കും അല്ലേ ആ സമയത്തൊക്കെ? പതിഞ്ഞു നിൽക്കുന്ന എനിക്ക് സ്വപ്നങ്ങളിലെയും ബാലേച്ചിനെയും ഒക്കെ അറിയായിരുന്നു. ഞാൻ അങ്ങനെ മൂടി നിൽക്കുന്ന കൂടുതൽ എനിക്ക് അങ്ങനെ ജയരാമൻ ആ സമയത്ത്
ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് എനിക്ക് ജയറാമേട്ടനോ ആണെന്നോ അല്ലെങ്കിൽ ലളിതാമ്മയാണെന്നോ കൂടെ അഭിനയിക്കുന്ന നടുമുടിച്ചേട്ടനാണെന്നോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ലൈഫ് പോലെ തന്നെ അങ്ങ് അഭിനയിച്ചു പോയി എന്നുള്ളത്. ഞാൻ ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്നു, സ്കൂളിൽ നിന്ന് ഒരു വെക്കേഷൻ കിട്ടിയപ്പോ വന്ന പോലുള്ള ഒരു മൂഡായിരുന്നു ആ സിനിമയ്ക്ക്. അതങ്ങനെ സിനിമയാണ്. ഈ സിങ് സൗണ്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞുതരുമോ? സിങ് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമുള്ള ഒരു പരിപാടിയാണ്. കാരണം ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചെറിയ സൗണ്ടുകൾ പോലും നമുക്ക് ചെറിയ നമ്മളാ ഒരു സീനിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ ഡബിംഗ് സ്റ്റുഡിയോയിൽ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോ ആ സീനിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടി ഇമോഷണൽ ആയിട്ടൊക്കെ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ അതിന്റെ എല്ലാ എന്താ പറയാ സെൻസും എടുക്കുന്ന ഒരു ഇതാണ് ഒരു സിങ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡബ് ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ ആ സമയത്ത് ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇമോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ്. അതിനകത്തൊരു ഇതുണ്ടാവും. പക്ഷെ സിങ് സൗണ്ട് എന്റെ അഭിപ്രായത്തിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ ക്രൂവിന്റെയും എന്താ പറയാ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ പാടില്ല, ഒരു തരത്തിലുള്ള ശബ്ദം എന്തെങ്കിലും ചെറിയ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്താൽ പോലും നമ്മൾ റീടേക്ക് പോകണം. അപ്പൊ അത് കുറച്ചുകൂടെ ടൈം എടുക്കും എന്നുള്ളതിൽ കവിഞ്ഞ് സിങ് സൗണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. എളുപ്പമായിരുന്നു, എളുപ്പമാണ് അങ്ങനെയാണ് പറയണത് അല്ലെ? നമ്മള് ഡയലോഗ് കാണാതെ പഠിക്കണം, നമ്മള് കറക്റ്റ് ആയിട്ട് ഡയലോഗ് പറയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേത് കുറച്ച് ഡിഫിക്കൽട്ട് വരുന്നത് സിങ് സൗണ്ട്. ഓക്കെ, അഭിനയിച്ച സിനിമകളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ആരായിരുന്നു? എല്ലാ സിനിമകളിലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത അങ്ങനെ ചോദിച്ചു അങ്ങനെ ആലോചിക്കാം. ഒരു വെറൈറ്റി ആയാലും മീൻ ഒരു നമ്പർ ഓഫ് പേരുകൾ പറഞ്ഞാലും കുഴപ്പമില്ല, ഒരാളെ തന്നെ പറയണമെന്നില്ല. എന്നാലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാൻ വെറുതെ പറയല്ല. കാരണം ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് എനിക്ക് എസ്പെഷ്യലി മലയാളത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോഴും എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉള്ള ഇതാണ് എല്ലാവരും. അതെ, എനിക്ക് ആരും ആരും എനിക്കിങ്ങനെ മോശം പറയാനോ അല്ലെങ്കിൽ ഇതായിട്ട് പറയാനോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ സത്യനന്ദിക്കാടന്റെ കൂടെ സത്യനങ്ങളോട് വർക്ക് ചെയ്തിട്ടുണ്ട്, സിബി മലയിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂ ഫേസ് ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് രണ്ടും എനിക്ക് അവര് രണ്ടുപേരും രണ്ടു തരം ആൾക്കാരാണ്. രണ്ടു തരം ആൾക്കാരും സിനിമയെ ട്രീറ്റ് ചെയ്യുന്നതും ആ സിനിമയോട് അവരോടുള്ള അപ്രോച്ചും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരുടെ അടുത്ത് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക്. ഇനി ആരുടെയെങ്കിലും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ അടുപ്പുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് പാലിച്ച് ഭയങ്കര ക്ലോസ് ആണ് ശ്രീബാലക്യമെന്നും, പിന്നെ പ്രീസ്റ്റ് ചെയ്ത ജോഫൻ ക്ലോസ് ആണ്, ഇപ്പൊ മധുരം ചെയ്യുന്നുണ്ട് അഹമ്മദ് കബീർ, എല്ലാരും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. സിബി സാറ് സത്യനങ്ങൾ എല്ലാരും അതെ. ഇപ്പൊ പിന്നെ എടുത്തു പറയാൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഡ്രീം ഡയറക്ടർ, ഇനി ഇതുവരെ വർക്ക് ചെയ്യാത്ത ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡ്രീം ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ടാവുമോ? എനിക്ക് വർക്ക് ചെയ്യാത്ത എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആശിക കപൂർ, ദിലീഷ് പൊട്ടൻ, ആ കാറ്റഗറി ഓഫ് ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഒരു നാടൻ സുന്ദരി സ്റ്റൈലാണ് ശരിക്കും ഒരു ശാലിന്റെ സുന്ദരി നിഖില അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി നിഖിലയ്ക്ക് ഒരു എന്താ പറയാ ഡിഫറെന്റ് ജോണറിലെ മൂവീസ് കിട്ടിയാലും ചെയ്യാൻ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ജോണർ ഓഫ് മൂവീസ് ഉണ്ടോ? എനിക്കിഷ്ടമാണ്, എനിക്ക് എന്താ പറയാ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എനിക്ക് നെഗറ്റീവ് റോൾസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമറും എന്നോട് എല്ലാരും പറയാറുണ്ട് ചെയ്യാൻ അത്യാവശ്യം. പക്ഷെ എനിക്കറിയില്ല ഇതുവരെ എന്നെ ആരും ഹ്യൂമർ സിനിമ ചെയ്യാനോ നെഗറ്റീവ് ചെയ്യാനോ ഒന്നും അങ്ങനെ വിളിച്ചിട്ടില്ല. എന്നെ എല്ലാരും മറ്റേ നന്മ വരുവാണേ ഓക്കെ വന്നോളൂ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാണ്, ആള് കുറച്ച് പതുങ്ങിയിരിക്കുന്ന ടൈപ്പാണോ, ഹ്യൂമറസ് ആണോ, അതോ കുറച്ച് എന്താ പറയാ ദേഷ്യക്കാരിയാണോ? ദേഷ്യക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയേണ്ടി വരും. ഞാൻ ചില സമയത്ത് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യ ദേഷ്യം വന്നാൽ ഭയങ്കര
അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലെ, ദേഷ്യക്കാരിയാണ്. അപ്പൊ അങ്ങനെ സെറ്റിലൊന്നും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവ്. നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുമല്ല, ലൈക് പുറത്ത് അങ്ങനെ ഒരു എന്റെ എനിക്കറിയുന്ന എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് ഞാൻ വളരെ അലമ്പാണ്. അല്ലാത്തൊക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്? ഈ മലയാളം ഇൻഡസ്ട്രി ഡിഫറെന്റ് ആയിട്ട് ആയിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി, തമിഴ് അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്, പോസിറ്റീവ്സ് ആണോ നെഗറ്റീവ്സ് ആണോ, രണ്ട് സൈഡിലും പറയണം. എനിക്ക് പോസിറ്റീവ് തന്നെയാണ്, കാരണം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സിനിമ മീഡിയം, ബാക്കി ലാംഗ്വേജ് മാത്രം മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. എനിക്ക് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ലാംഗ്വേജസ് പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ കുറേം കൂടി എനിക്ക് ഇപ്പൊ ഞാൻ അധികം സിനിമ ചെയ്യുന്ന മലയാളത്തിലാണെങ്കിലും എനിക്ക് നല്ല സിനിമകൾ വന്നാൽ തമിഴും തെലുങ്കും ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും. ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമകൾ പോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഉള്ള ആഗ്രഹം വരാറുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്താ പറയാ അത് വരും, അക്രാന്താണ്. തമ്പി മൂവിനെ കുറിച്ച് കുറച്ച്. തമ്പി ജിത്തു ചേട്ടന്റെ പടമാണ്. ജിത്തു ചേട്ടൻ ഈ പറഞ്ഞ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ ഫാമിലി ആയിട്ട് മീൻസ് ചേട്ടൻ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എന്താ പറയുക, ജിജു ചേട്ടൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ തമ്പിയില് എന്റെ അടുത്ത് വിളിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ക്യാരക്ടറാണ് ഇത്രയേ ഉള്ളൂ, ഇത് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ ഉണ്ടാക്കിയത്, അപ്പൊ ഈ ക്യാരക്ടർ ഇത്രയും ഇതിനുള്ള സ്പേസ് ആ സിനിമയിലുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയും സ്ട്രേറ്റ് ആയിട്ട് ഒരാൾ എന്റെ ഇതുവരെ ഒരു സിനിമയുടെ കഥയും പറഞ്ഞിട്ടില്ല. കാരണം യൂഷ്വലി സിനിമയുടെ കഥ പറയാൻ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ കൺവിൻസ് ചെയ്ത് ആ സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ അവര് കൂടുതലായിട്ട് ആ ക്യാരക്ടറിൻ്റെതായിരിക്കും, ക്യാരക്ടർ രണ്ട് സോങ് ഉണ്ടെന്നൊക്കെ പറയും. പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിഖിലിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ചെയ്താൽ നന്നാവോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചതെന്നാണ്. അപ്പൊ എനിക്ക് അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ആ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിന് പുറത്താണ് ആ സിനിമ ചെയ്തത്. ഇപ്പൊ ഇനിയുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇനി വരുന്ന കുത്ത്, അതൊക്കെ ഇനി റിലീസ് ആവാനുള്ള പ്രോജക്ട്സ് അല്ലേ? മധുരമാണ് ഇനിയിപ്പം അപ്കമിംഗ് മധുരം, നല്ല സിനിമ. കുത്ത് ഇനി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ അല്ലേ? മധുരം എല്ലാം കഴിഞ്ഞു, മധുരത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പൊ ഉള്ളത്. ഇനി കൊത്തുണ്ട്, കൊത്താണ് ഇനി അടുത്ത നെക്സ്റ്റ് ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് ഒരു മലയാളം പ്രോജക്ടും കൂടെ അനൗൺസ് ചെയ്തിട്ടില്ല ആ ഒരു സിനിമയും കൂടെ. ഇപ്പൊ ആക്ട് ചെയ്ത ഇപ്പൊ മധുരത്തിനെ കുറിച്ച് കൂടുതൽ എന്താണ് ക്യാരക്ടറിന്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറയും? മധുരം കേട്ടിട്ട് കുറച്ച് മധുരമുള്ള സിനിമ പോലെ ഉണ്ടല്ലോ, തന്നെ മധുരമുള്ള ഫീൽ ഗുഡ് സിനിമയാണ്. ജോജുന്റെ ഡയറക്ടർ അഹമ്മദ് കബീർ ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ജോജു ചേട്ടനും ശ്രുതി രാമചന്ദ്രനും പിന്നെ ഞാനും അർജുൻ അശോകനും ആണ് സിനിമയില് മെയിൻ ലീഡ്സ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് ആക്ടേഴ്സും ഉണ്ട്, കുറെ നല്ല ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പേഴ്സണലായിട്ട് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉള്ള ഏറ്റവും കൂടുതല് ഡാൻസ് ഇഷ്ടമുള്ളത് അമ്മയ്ക്കാണോ അതോ നിഖിലേക്കാണോ? അമ്മയ്ക്കായിരിക്കും. അമ്മ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ ഡാൻസ് കളിക്കൂ? അങ്ങനെ ടീച്ചേഴ്സ് ആവുമ്പോ എപ്പോഴും നമ്മള് അമ്മ ടീച്ചർ ആണെങ്കിൽ നമ്മൾ അധികം പഠിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്നെ ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഡാൻസ്. അപ്പൊ അമ്മക്ക് എപ്പോഴും പറയും എനിക്ക് എന്നെ എനിക്കിനി നീ ഒന്ന് ഡാൻസ് കളിച്ച് കണ്ടാ മതി എന്ന് പറയും. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റില്ല എന്ന് പറയും. എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നത്, കാണാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ബേസിക്കലി ഉള്ളൊരു മടിയാണ്. അമ്മക്ക് അമ്മ കുറേം കൂടെ അതിനെ വളരെ പാഷനേറ്റ് ആയിട്ട് മറ്റേ എന്താ പറയാ ഡാൻസ് കാണുന്ന ഒരാളാണ്. അമ്മ ഡാൻസ് ടീച്ചറാണ്, ക്ലാസ്സസ് ഉണ്ട് നമുക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മ അമ്മയ്ക്ക് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ അന്നമാണ്, അമ്മയ്ക്ക് അമ്മയുടെ ലൈഫാണ് ഡാൻസ്. സോ അമ്മയ്ക്ക് തന്നെ മടിച്ചാണോ? കുറച്ച് മടിച്ചാണോ? നല്ലോണം അല്ലേ? ഒരു സിസ്റ്ററും ഉണ്ടല്ലേ, ഒരു സിസ്റ്ററും കൂടെ ഡാൻസ് ചെയ്യും. പഠിച്ചിട്ടുണ്ട് അവള് കൂടുതൽ, ലൈക് എന്താ പറയാ പഠിത്തത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വലിയ പഠിപ്പിയാണ്. അല്ല നിഖിലും പഠിപ്പി, പക്ഷെ ബോട്ടണി ആയിരുന്നു അല്ലേ പഠിച്ചത്?
ബോട്ടണി ചൂസ് ചെയ്യാൻ കാരണം എന്തെങ്കിലും പ്രത്യേക സത്യമായിട്ട് എനിക്ക് ബോട്ടണി വരയ്ക്കാനൊക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കും ചെയ്യുന്നു. വരയ്ക്കും അതാ ഞാൻ ആദ്യം തന്നെ ഞാൻ മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലല്ലേ. ഡാൻസിന് ഡാൻസ് ചെറിയതായിട്ട് പാട്ടും പാടും തോന്നുന്നു. പാട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ പാടും, പക്ഷെ ഞാൻ പുറത്ത് ആരും എന്റെ പാട്ട് കേൾക്കില്ല. ഇൻക്ലൂസീവ് ആണ്, അവർക്ക് മാത്രം കേൾക്കും. ഞാനും ഞാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രം എന്റെ പാട്ട് കേൾക്കാം. അത് പറ്റും, ഞങ്ങൾക്ക് കുറച്ച് പാവങ്ങളെ കുറച്ച് പേര് കേൾക്കാനിരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സിനിമാ സമയത്ത് ചെയ്യണ്ടല്ലോ, അപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ അന്ന് പറയായിരുന്നു എന്റെ അടുത്ത്, അന്ന് മുതലേ എന്റെ അടുത്ത് പറയായിരുന്നു, അതായത് എന്നെ ഒരുപാട് ഇന്റർവ്യൂസിന് വിളിക്കും, പക്ഷെ നീ ഒരിക്കലും പാട്ട് പാടരുത്. എന്നാലും ഭയങ്കര മോശമായി പോയി ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു വിടണ്ടായിരുന്നു. എനിക്കിപ്പൊ ഡാൻസ് ഉള്ള വില കളയരുത്, ഒരിക്കലും പാട്ട് പാടരുത്. അപ്പൊ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മാറാതെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമാണ്, ഏത് ഇന്റർവ്യൂന്ന് പോയി ഞാൻ അത് ആദ്യം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പാടിയില്ല എന്നും വില കളയരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. നിങ്ങളെല്ലാരും വിചാരിക്കണ്ടാവില്ലേ ഞാൻ പാട്ട് പറഞ്ഞു. അല്ല പാട്ട് പാട്ട് ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ആ ഫ്രണ്ട്സ് പറഞ്ഞ ഫ്രണ്ട്സിനെ ഒക്കെ നമുക്കൊന്ന് തെറ്റായിരുന്നു നമുക്കൊന്ന് വരുത്തി തീർക്കണ്ടേ. അതുകൊണ്ട് പാടുക എന്ന് പറഞ്ഞാൽ എനിക്കും അതിനെ പറ്റി നല്ല ബോധ്യമുണ്ട്, കാരണം എന്റെ വില ഞാൻ കളയാൻ പാടില്ല എന്നുള്ളത്. ഓ ശരി, അപ്പൊ ഞാൻ വില കളയുന്നില്ല. യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പോകുമ്പോ നമ്മള് എന്താ ഭരതനാട്യം എല്ലാ സ്റ്റൈൽസും കളിക്കുമായിരുന്നത് അല്ലെ? ഡാൻസ് അല്ലാതെ മറ്റേ മോണോ ആക്ട് അങ്ങനത്തെ ഒക്കെ അതിലൊക്കെ പോകും. മോണോ ആക്ട് കഥാപ്രസംഗമൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണല്ലോ ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ ഒരു ഒരു പുഷ് വന്നിട്ടുണ്ടാവും. നാടകം ഒന്നും ചെയ്തിട്ടില്ല, നാടകത്തിൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നാടകമാണ്. എനിക്ക് നാടകം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല നാടകം. ഓക്കെ, എന്തായാലും മോണോ ആക്ടിംഗ് എന്നൊക്കെ പറയുമ്പോ അതിന് കുറച്ചൊരു വൺ സൈഡഡ് ആണെങ്കിലും കൊറേയൊക്കെ നമുക്ക് ഇതില് ഇതിലേക്കൊക്കെ ഉള്ളൊരു ചുവടുവയ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കൊരു സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിനെ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം. വേറെ ഇതിനകത്ത് തന്നെ എന്തെങ്കിലും ആക്ടിങ് അതിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളില്ല. അഭിനയിക്കുന്നത് മോണോ ആക്ട് ചെയ്യുന്നതും ഡാൻസിൽ അഭിനയിക്കുന്നതും ഒക്കെ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഒന്നും എവിടെയും നമുക്ക് മാറ്റി കിട്ടി, അതൊരു അത് തന്നെ ഒരു പോസിറ്റീവ് ആണല്ലോ. നമുക്ക് തന്നെ നമ്മുടെ ഈ മഹാമാരി നമ്മുടെ പ്രിയപ്പെട്ട പലരെയും നമുക്ക് തന്നെ അറിയുന്ന കുറെ ഫ്രണ്ട്സും ഒക്കെ കുറെ പേര് ഈ ഒരു ഇതിന് പ്രശ്നമായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇതിനൊരു മൂന്നാം തരംഗം ഇനി വരാൻ അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിഖിലേക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, എല്ലാവരോടത്തും എന്താ പറയാ, സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും നമ്മുടെ മിനിസ്റ്റർ അടക്കം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു തോട്ട് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരടുത്തൊക്കെ പറയാനും ഇങ്ങനെ ഇന്നിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നാലും മാത്രമേ നമുക്ക് നാളൊരു എന്താ പറയുക, പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോർമൽ ആവാനുള്ള ഒരു സ്റ്റേജ് വരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ആ പേഷ്യൻസ് കാണിക്കുക, പേഷ്യൻസ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് വേവും കൂടെ വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് നമ്മൾ നന്നായിട്ട് അവെയർ ആയി ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സും നമ്മുടെ എന്താ പറയാ ഡോക്ടേഴ്സും ബാക്കി എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് വോളണ്ടിയേഴ്സ് ആയിട്ടും ഒക്കെ പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കൊക്കെ നാളെ നമ്മുടെയൊക്കെ നാളെ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ പേഷ്യൻസ് കാണിക്കാണ്. ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ടുണ്ടെന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കുറെ കൂടെ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക, ഈ പറയുന്ന ഗവൺമെന്റും ഈ ഹെൽത്ത് വർക്കേഴ്സും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ സെൽഫ് എന്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നതും ഒരു ബിഗ് ഫാക്ടറാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മെന്റലി സ്ട്രഗിൾസ് ഉണ്ടാവാം, ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിട്ട് നിൽക്കുക, നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെങ്കിലും അവസ്ഥ ഉള്ളത് നമുക്ക് വിചാരിക്കുക.
പോസിറ്റീവായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ഒരുപാട് നാൾ മറന്നു പോയിട്ടുള്ള നിങ്ങളുടെ കുറെ കഴിവുകൾ ഉണ്ടാവും, നിങ്ങൾ ഓടുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ തിരക്കിന്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ എല്ലാരും ആ ഒരു ബ്രേക്ക് എടുക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇപ്പൊ കോവിഡ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒച്ചക്കായി പോയതിന്റെ വിഷമങ്ങൾ ഉണ്ടോ എന്ന് എല്ലാ ദിവസവും മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫോണ് വരും. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് പറയാനും ഒക്കെ പുറത്ത് ആൾക്കാരുണ്ട്. അപ്പൊ മാക്സിമം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒന്നൊന്നും എന്താ പറയാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഹെൽപ്പ് എടുക്കുക. അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സമയത്ത് ചെയ്യാനുള്ളത്. കാരണം വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, പുറത്തിറങ്ങുക അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിന്നിട്ട് നമ്മള് മാക്സിമം പോസിറ്റീവ് ആയിട്ട് നിൽക്കാൻ നോക്കുക. നല്ലൊരു മെസ്സേജ് ആണ് കൊടുത്തത് എല്ലാ പ്രേക്ഷകർക്കും. ബിക്കോസ് ശരിക്കും ഒരു നമ്മൾ കോവിഡ് അനുഭവിച്ച ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ഉണ്ടാവും. അതായത് ഇപ്പൊ ഇനി വാക്സിൻ എടുത്തോ നിഖില? വാക്സിൻ അപ്പൊ വാക്സിൻ എടുത്താലും എല്ലായിടത്തും പറയേണ്ട മെസ്സേജ് എന്താ വെച്ചാല് ലൈക്ക് ഇപ്പോഴും മാസ്ക് ഇടാനും സാനിറ്റൈസർ യൂസ് ചെയ്യാനും എല്ലാം ആരും മറക്കരുത് എന്നുള്ളതാണ്. സോ ഇത്രയും പോസിറ്റീവ് ആയിട്ട് ഒരു മെസ്സേജ് നിഖില തന്നിട്ടുണ്ട് നമുക്ക്. സോ താങ്ക് യു സോ മച്ച് നിഖില ആ ഒരു മെസ്സേജിന്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഇതിൽ ഈ ഒരു അടുത്ത എപ്പിസോഡ്സിലൊക്കെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിഖില അത്രയും നേരം നമ്മളോട് വളരെ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സെൻഡ് ചെയ്യാൻ ഒക്കെ ചെയ്തതിന് ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഏഷ്യാനെറ്റ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ഞാൻ വലിയ വലിയൊരു താങ്ക് യു പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രിയപ്പെട്ട താരവുമായിട്ട് എത്തുന്നത് വരെ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ദിസ് ഇസ് മീ ഗൗരി സൈനിങ് ഓഫ്. ബൈ.